ഹലോ, നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇന്ന് 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാൽ കൊണ്ട് തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് പാൽ തിളപ്പിക്കണം. അതിനായിട്ട് ഞാനിവിടെ ദേ പാൽ തിളപ്പിക്കാനായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് മാത്രം മതി. ഇത് ഫുൾ ക്രീം മിൽക്കാണ്. ഇനി ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കൊക്കോ പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം. ഇനി നമുക്ക് ഈ പാലിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് അതിൻ്റെ ലംസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് കട്ട കുത്തി കിടക്കും. കട്ട കുത്തി കിടന്നാലും നമുക്ക് ഇതിൽ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അടിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ കട്ട കുത്തി കിടക്കുമ്പോൾ വേവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചേർത്താൽ മതി. അപ്പോൾ ദേ ഏകദേശം തരികളൊക്കെ പോയിട്ടുണ്ട്. കൊക്കോ പൗഡർ ഇങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞു കിട്ടാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പാൽ ഇത് ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. ഇതാണ് ഒരു അളവ്. 1/2 ലിറ്റർ പാല് 1/2 കപ്പ് പഞ്ചസാര. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഏകദേശം തിളച്ച് വരാനാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കൈയെടുക്കരുത്. നല്ല തിക്കായിട്ട് വരണം. തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവണം വരെ നന്നായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ കോൺഫ്ലോറൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം. തണുക്കെന്ന് പറയുമ്പോൾ നന്നായി തണുക്കണം. ഫ്രിഡ്ജിലേക്കൊന്നും വേണ്ട, റൂം ടെമ്പറേച്ചറിലേക്കൊന്ന് തണുത്താൽ മതി. അങ്ങനെ തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 മൂടിയോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്കൊരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഓപ്ഷനലാണ്. ഇത് ക്രീമാണ്. നിങ്ങളുടെ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇത് സാധാരണ ക്രീമാണ്, മിൽക്ക് ക്രീമാണ്, മധുരമില്ലാത്ത ക്രീമാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ 2 തവണയായിട്ട് എനിക്ക് അടിക്കേണ്ടി വന്നു. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ട് മൂടണം. മൂടാതെ വെക്കരുത്. ഇത് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രീസറിനകത്തേക്ക് വെക്കുക. ഒരു 3 ടു 5 മണിക്കൂറിന് ശേഷം വീണ്ടും ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. 4 മണിക്കൂറോളമായി ഏകദേശം. ഇത് വീണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ അടിക്കണം. നമ്മൾ ഐസ്ക്രീം 2-3 തവണ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും അടിച്ചിട്ട് ഇതുപോലെ ഒഴിക്കുക. വീണ്ടും ഫ്രീസറിനകത്തേക്ക് വെക്കുക. വീണ്ടും ഒരു 3 മണിക്കൂറിന് ശേഷം ഒരു തവണ കൂടി ഇതുപോലെ ചെയ്യാം. അതിനുശേഷം ഞാൻ അത് കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം 8 മണിക്കൂർ തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷമാണ് ഇത് തുറക്കുന്നത്. ഇതേ ഐസ്ക്രീം സെർവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ടിട്ട് കണ്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മിക്കതും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.